Hello everyone, assalamu alaikum. Welcome to my channel. In this video, we will make it easy to do a DIY hanging plant. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ജാമിന്റെ ബോട്ടിലാണ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് എടുത്തതാണ് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് അക്രിലിക് പെയിന്റ്സ് ആണ് അക്രിലിക് പെയിന്റ്സ് തന്നെയാണ് ഞാൻ ഈ ബോട്ടിലിൽ പെയിന്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ രണ്ട് ഷേഡിലുള്ള ഗ്രീൻ കളേഴ്സ് ആണ് എടുത്തിട്ടുള്ളത് ഒന്ന് ലൈറ്റ് ഷേഡും ഒന്ന് സാപ്പ് ഗ്രീൻ ഡാർക്ക് ഷേഡും ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് ഫ്രീ ഹാൻഡ് കൊണ്ട് നമ്മൾ ഇങ്ങനെ ബ്രഷ് കൊണ്ട് നമ്മൾ ഗ്രാസ് വരച്ചു കൊടുക്കുകയാണ് ആദ്യം നമ്മൾ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ലീവ്സ് വരച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ ഇടയിലൊക്കെ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഡാർക്കും ലൈറ്റ് ഗ്രീനും വെച്ചിട്ട് ഗ്രാസ് ബോട്ടിൻ്റെ താഴെയായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷം ഞാൻ വൈറ്റ് അക്രിലിക് പെയിൻ്റ് എടുത്തിട്ടുള്ളത് അത് ഒരു ബട്ടർഫ്ലൈ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ബട്ടർഫ്ലൈ വരയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് വരയ്ക്കാം ബേർഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം ഇനി ഇതിൻ്റെ അകത്തായിട്ട് ഞാൻ ബ്ലൂ കളർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി റെഡ് പെയിൻ്റ് വെച്ചിട്ട് ബട്ടർഫ്ലൈൻ്റെ ബോഡിയിലും അതുപോലെ വിങ്സിലൊക്കെ ജസ്റ്റ് ഒന്ന് റെഡ് പെയിൻ്റ് കൊടുക്കുന്നുണ്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ വിങ്സിലും ഞാൻ റെഡ് പെയിൻ്റ് കൊടുക്കുന്നുണ്ട്
ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ വിങ്സിലൊക്കെ ഇങ്ങനെ റെഡ് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ പേൾ കളേഴ്സിൽ യെല്ലോ യെല്ലോ കളർ പേൾ കളറാണ് എടുത്തിട്ടുള്ളത്. ഇതും ജസ്റ്റ് ഒന്ന് ആ വിങ്സിലൊക്കെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി റെഡും വൈറ്റും ഫ്ലവേഴ്സ് താഴെ ഇതുപോലെ ഗ്രാസിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ആണ്, ഇതെല്ലാവർക്കും ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഫ്ലവേഴ്സൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ലാസ്റ്റ് ഞാൻ പെർമനൻറ്റ് മാർക്കറ് വെച്ചിട്ട് ഈ ബട്ടർഫ്ലൈസിന് ജസ്റ്റ് ഒരു കണ്ണൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈനർ എന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ, ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പ്ലാന്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഹാങ് ചെയ്ത് ഇടാമെന്നുള്ളത് നോക്കാം. അതിന് ഞാൻ വേണ്ടിയിട്ട് ജൂട്ട് ഡ്രോപ്പാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ തിന്നായിട്ടുള്ള ജൂട്ട് ഡ്രോപ്പാണ്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഒന്നായിട്ടും സിംഗിൾ റോപ്പായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് റോപ്പ്, സെയിം ലെങ്ത്തിലുള്ള റോപ്പ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ ബോട്ടിൽ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം രണ്ട് സൈഡിന്നും ജസ്റ്റ് ഒരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ നോട്ട് ഇട്ട് കൊടുക്കുക. എൻ്റെ രണ്ട് സൈഡിലും ഒരുപോലെ ഇതേപോലെ ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. ഒരുപോലെ രണ്ട് സൈഡിലും ഒരുപോലെ വേണം നമ്മൾ ഇത് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് മേലെ വെച്ചിട്ട് ഇതിൻ്റെ നെക്ക് സൈഡിൽ, ബോട്ടിലിൻ്റെ നെക്ക് സൈഡിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹാങ്ങർ റെഡിയായി. അത് ജസ്റ്റ് മേലെ ഒന്ന്, ഈ റോപ്പ് മേലെ ഒന്ന് ടൈ ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പ്ലാന്റർ, ഹാങ്ങിങ് പ്ലാന്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.